ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു F35. ഇപ്പോൾ ഇന്നൊരു വ്ളോഗാണ്. ഇപ്പോൾ ഇവിടെ നോക്കിയാലും ട്രെൻഡിങ് ആണല്ലേ നമ്മുടെ ഐസ്ക്രീം, പുട്ട് ഐസ്ക്രീം. അപ്പോൾ നമ്മളിന്ന് വിസിറ്റ് ചെയ്യുന്നത് നമ്മുടെ കാഞ്ഞങ്ങാടുള്ള ക്ലുക്സി ഫ്രൈഡ് ചിക്കൻ റെസ്റ്റോറൻറ്റിലാണ്. അപ്പം ഇപ്പം ലോഞ്ച് ആയിട്ട് ഏകദേശം ഒരു 2-3 weeks ആയിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു ഇവിടെ. അപ്പം എന്തായാലും ഒന്ന് കഴിക്കണം എന്ന് കരുതിയിട്ട് പോയതാണ്. അപ്പം നമ്മൾ ഞാൻ ഇവിടുത്തെ വേറൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തതാണ്. അപ്പം പുട്ട് ഐസ്ക്രീം ഇപ്പം എല്ലാം ട്രെൻഡിങ് ആയതുകൊണ്ട് ഇവിടെ വന്നു എന്ന് പറഞ്ഞപ്പം ഒന്ന് വേസ്റ്റ് ചെയ്ത് കഴിച്ച് നോക്കാം എന്ന് കരുതിയിട്ട് വന്നതാണ്. അപ്പം എൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ഉണ്ടാവില്ലേ. അപ്പം ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഒന്നും പറയാനില്ല, അടിപൊളിയാണ് കേട്ടോ. അത് എൻ്റെ ഫ്രണ്ട് ഷംനാൻ്റെ ഹസ്ബൻഡിൻ്റെ ഷോപ്പാണ്. ഇപ്പം എൻ്റെ ഷംന എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ വീട്. ഇതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഷോപ്പും വരിക. അപ്പം ഇപ്പം ആൾക്കാരിവിടെ ഇപ്പം ജസ്റ്റ് ഒരു ഫാമിലി ഉള്ളെന്ന് തോന്നാം. അപ്പം ഏതായാലും നമുക്കൊന്ന് കണ്ടിട്ട് നോക്കിയിട്ട് വരാട്ടോ. ഓക്കെ, എനിക്ക് ഇവിടുത്തെ ഈ റൂമാണ് ഭയങ്കര ഇഷ്ടമായ ഒരു അട്രാക്ഷനാണ് ഇവിടുത്തെ ഇവിടെ ചെയ്തിട്ടുള്ളത്. അതായത് വലിയ ബർഗർ 3 എണ്ണമൊക്കെ വെച്ചിട്ട് നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. അവിടുത്തെ റൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി ഈ ഒരു റൂം. അപ്പോൾ നമ്മളിവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരു പുട്ട് ഐസ്ക്രീം, 2 ബർഗർ, 1 റാപ്പ്. ഇത്രയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫാസൂനൊക്കെ ഭയങ്കര തിരക്കാണ്. അവനൊക്കെ ആകെ ഡിസ്പൈറ്റാണ് എന്താ വരാത്ത എന്താ വരാത്ത എന്നുള്ള ക്വസ്റ്റ്യനാണ് ഇവിടെ. അപ്പം ഓർഡർ ചെയ്തിട്ട് ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നതെന്നാൽ ബർഗറും ഇതൊക്കെ കഴിച്ചിട്ട് പിന്നെ കഴിക്കാമെന്ന് കരുതി ഐസ്ക്രീം പുട്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കൊണ്ടുവരുന്നത് വെൽക്കം ഡ്രിങ്കാണ്. അപ്പം ഓരോരുത്തർക്ക് ഓരോ ടൈപ്പ് ജ്യൂസാണ്. അപ്പോൾ നമുക്ക് കിട്ടിയത് ഗ്രേപ്പ് ജ്യൂസാണ്. അപ്പോൾ ഇവിടെ ഒരു ഫസ്റ്റ് ആണ് ആ തീർക്കുന്നതെന്നുള്ള ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഫറു ആണ് ഇവിടെ ജയിച്ചിട്ടുള്ളത്. പക്ഷേ ഫറു ചെറുതല്ലേ, അവനിക്ക് പെട്ടെന്ന് തന്നെ കുടിച്ച് തീർക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പം നമ്മുടെ ബർഗറും ഇതൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്കിവിടെ സ്പൈസി ബർഗർ എന്ന് പറഞ്ഞാൽ സ്പൈസി ആയിട്ട് തരും, അതെല്ലാം നോർമൽ ബർഗറാണെങ്കിൽ നോർമൽ തരും. സ്പൈസി പറഞ്ഞാൽ ഇച്ചിരി അവർ സ്പൈസി ഇട്ടിട്ട് തരുന്നതായിരിക്കും. അപ്പം ഇതിലുള്ളത് സ്പൈസിയാണ്. അപ്പോൾ എനിക്ക് സ്പൈസിയാണ് നല്ല ഇഷ്ടമായ. അപ്പോൾ എനിക്ക് ഇവിടുത്തെ ബർഗർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർഡർ ചെയ്തിട്ടൊക്കെ കഴിക്കും. അപ്പം ഒന്ന് കഴിച്ചിട്ട് തിരിച്ചു വരാട്ടോ. അപ്പം ഫർജുവിന് ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ടാണുള്ളത്. അവനാകെ വെയിറ്റിംഗ് നമ്മുടെ പുട്ട് ഐസ്ക്രീമിന് വേണ്ടിയിട്ടാണ്. അപ്പം പോയത് ഞാൻ, ഉപ്പ വന്നില്ല. ഞാൻ ഇക്ക എൻ്റെ കുട്ടികൾ ഉമ്മ ഞങ്ങൾ ഇത്ര പേരാണ് പോയിട്ടുള്ളത്. അപ്പം നമ്മുടെ ഐസ്ക്രീം ഇതാ പുട്ട് ഐസ്ക്രീം വരുന്നുണ്ട്. അപ്പം കണ്ടോ ഇങ്ങനെയാണ് പുട്ട് ഐസ്ക്രീം കൊണ്ടുവരാം. സത്യം പറഞ്ഞാൽ കണ്ടതല്ലാതെ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് നമ്മുടെ പുട്ട് ഐസ്ക്രീമിന്. ഞാൻ കുറേ വീഡിയോസ് കണ്ടതല്ലാതെ കഴിച്ചിട്ടുള്ള എക്സ്പീരിയൻസും ആരും പറഞ്ഞിട്ടില്ല. എങ്ങനെയുണ്ട് എങ്ങനെയാണ് എന്നുള്ളത് ആരും പറഞ്ഞിട്ടും ഞാൻ കേട്ടിട്ടില്ല. ജസ്റ്റ് വീഡിയോ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എപ്പോഴേ കരുതിയതാണ് ഒരിക്കൽ കഴിച്ചു നോക്കണം എന്നുള്ളത്. പക്ഷെ ഇവിടെ അടുത്തത് ആയതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വന്ന് കഴിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ട്രേല് നമുക്ക് അതിൽ ഫുൾ നട്ട്സ് കോൺഫ്ലെക്സ് ആണ് ഫുൾ ഇട്ടിട്ടുണ്ടാവുക. അപ്പം അതിലേക്ക് അവരെന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ പുട്ടും കുറ്റിയിൽ ഐസ്ക്രീം ഉണ്ടാവും. ആ ഐസ്ക്രീമിന് അവർ നമ്മൾ സാധാരണ പുട്ടിൽ എങ്ങനെയാണ് കുത്തുക അതുപോലെ കുത്തിയിട്ട് നമുക്ക് ഐസ്ക്രീം അതിൻ്റെ മേലെ ഒന്നിട്ടു. പിന്നെ അവർ ഇടുന്നത് 3 ഫ്ലേവേഴ്സിലുള്ള ഇതാണ്, സോസുകളാണ്. ഒന്ന് സ്ട്രോബെറി, ഒന്ന് ചോക്ലേറ്റ്, പിന്നൊന്ന് ഏതാണെന്ന് എനിക്കറിയില്ല. ഐ തിങ്ക് പിസ്ത എന്ന് തോന്നുന്നു, കാരണം ഗ്രീൻ കളർ കാണുന്നുണ്ട്. അപ്പം കാണാൻ നല്ലതുണ്ടല്ലേ, കാണാൻ അടിപൊളിയാണ്. ഇതിലിപ്പം 5 ഫ്ലേവേഴ്സാണുള്ളത്. ഒരു പുട്ടും കുറ്റിയിൽ
ഫൈവ് ഫ്ലേവേഴ്സ്, ഒന്ന് വനില, ഒന്ന് പിസ്ത, ഒന്ന് സ്ട്രോബെറി, ഒന്ന് ചിക്കൂൻ തോന്ന, അങ്ങനെ ഫൈവ് ഫ്ലേവേഴ്സ്. ഫൈവ് ഫ്ലേവേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് ഓരോ ഫ്ലേവേഴ്സിൻ്റെ ടേസ്റ്റ് കാണാം. ചിലയിടത്ത് ഞാൻ ചില വീഡിയോസിൽ കണ്ടതെന്ന് വെച്ചാൽ ഒരൊറ്റ ഫ്ലേവർ എന്ന് തോന്നുന്നു, ചിലയിടത്ത് ഞാൻ ഒരൊറ്റ ഫ്ലേവറേ കണ്ടിട്ടുള്ളൂ, ചിലയിടത്ത് ഞാൻ പിന്നെ കുറേ ഫ്ലേവേഴ്സ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ളത്, അപ്പോൾ അവർ ഇതൊക്കെ തന്നിട്ട് നമുക്ക് ഇനി കഴിക്കാനുള്ള ടൈമാണ്. അപ്പോൾ നമുക്കിതാ കണ്ടിട്ട് എനിക്കിതിൻ്റെ വീഡിയോ എടുക്കണം, പക്ഷേ കുട്ടികൾക്കാണെങ്കിൽ ഇത് കഴിച്ച് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഇവിടെയുള്ളത്. നല്ലുണ്ടല്ലേ, കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. ഇത് കഴിക്കാൻ തന്നെ എനിക്ക് തോന്നില്ല, ഇതിനിങ്ങനെ നോക്കിയിട്ടിരിക്കാനാണ് തോന്നുന്നത്. അപ്പോൾ ഫുള്ള് നട്സും ഒന്നും പറയണ്ട അല്ലേ. അപ്പോൾ നമുക്കൊന്ന് കഴിച്ച് സ്റ്റാർട്ട് ചെയ്താലോ. ഓക്കെ, എൻ്റെ കൂടെ നിങ്ങളും പോരുന്നു, കമോൺ. അപ്പോൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നൊന്നും അറിയില്ല. എന്നാലും നമുക്ക് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ജസ്റ്റ് ഐസ്ക്രീം എടുക്കുക, കുറച്ച് നമ്മുടെ കോൺഫ്ലെക്സും നട്സും ഒക്കെ ഇങ്ങനെ കോരി എടുത്തിട്ട് നമുക്കങ്ങനെ വായോടകത്താക്കാം അല്ലേ. എനിക്കിങ്ങനെ നട്സും ഇതൊക്കെ ഐസ്ക്രീമിൻ്റെ ഇടയിൽ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ്. സത്യം പറഞ്ഞാൽ വായിലിട്ടപ്പോഴാണ് അറിയുന്നത് അടിപൊളി ടേസ്റ്റാണ്. വെറുതെ അല്ല ഇത് ഇത്ര ട്രെൻഡിങ് ആയിട്ടുള്ളതെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അതിൻ്റെ ഓരോ ബൈറ്റ്സിലും നമുക്ക് നട്സാണ്, അതായത് അവർ പുട്ടിൻ്റെ, ഐ മീൻ ഐസ്ക്രീം പുട്ടിൻ്റെ ഓരോ ഫ്ലേവറിൻ്റെ ഇടയിൽ നട്സ് ഇട്ടിട്ടുണ്ട്, ഡ്രൈഡ്, അതായത് ഫ്രൈഡ് നട്സ്. ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ്. അതിൻ്റെ മേലെ വെച്ച സോസ്, അതും എല്ലാം മിക്സ് ആക്കിയിട്ടാണ് കഴിക്കേണ്ടതെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ കഴിക്കുന്ന സമയത്തല്ലേ, പറയുന്ന സമയത്ത് തന്നെ എൻ്റെ വായിന്ന് വെള്ളം വരുന്നത്. സത്യം പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതാരെങ്കിലും കഴിക്കാത്ത ഉണ്ടെങ്കിൽ ഒന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്യാം. അടിപൊളി, സൂപ്പർ ഡൂപ്പർ എന്ന് തന്നെ പറയാം. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇവിടെ ഐസ്ക്രീം പുട്ട് മാത്രമല്ല കേട്ടോ, നമ്മുടെ പൊണ്ട ഐസ്ക്രീമൊക്കെ ഇപ്പം അവൈലബിൾ ആണ്. അപ്പം അത് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, അത് നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നതാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഷുവറായിട്ട് നമ്മുടെ ക്ലുക്സിയിൽ വന്ന് കഴിക്കുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് കമൻ്റായി അറിയിക്കാം. ഈ വീഡിയോ കണ്ടിട്ട് പോകുന്നവർ എന്തായാലും കണ്ടിട്ട് എനിക്ക് കമൻ്റ് ഇടണം കേട്ടോ. അപ്പോൾ നമുക്ക് ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞു, ലാസ്റ്റ് നമ്മൾ ഒരു മിൻറ്റ് ജ്യൂസിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലെമൺ മിൻറ്റ്. അപ്പോൾ അത് കുടിച്ചപ്പം നമ്മുടെ എല്ലാം ശാന്തം. അപ്പോൾ നമ്മൾ അധികം തണുപ്പൊന്നും പറഞ്ഞിട്ടില്ല, കാരണം ഫർസുനൊക്കെ ചുമയും അങ്ങനെയൊക്കെയാണ്, ജലദോഷമൊക്കെ. ഇപ്പം അവനക്ക് വേണ്ടത് എന്താണ്, ജ്യൂസ് മാത്രമാണ്. അവനൊന്നും കഴിച്ചിട്ടില്ല, വേർഗോ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺ വിത്ത് F3 ഫാഹി.